2009-ൽ കായംകുളം എം എസ് എം കോളേജിൽ എസ് എഫ് ഐ നേതാവിനെ വധിക്കാൻ ശ്രമിക്കുകയും കൈപ്പത്തി വെട്ടിമാറ്റുകയും ചെയ്ത കേസിൽ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരായിരുന്ന 6 പേർക്ക് 7 വർഷം തടവ് ശിക്ഷ. കേസിൽ 15 വർഷത്തിന് ശേഷമാണ് ശിക്ഷാവിധി. 2009 നവംബർ 2 എം എസ് എം കോളേജിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിയും എസ് എഫ് ഐ കായംകുളം ഏരിയ കമ്മിറ്റി അംഗവുമായ സജിത്തിന് നേരെയായിരുന്നു അന്നത്തെ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരുടെ വധശ്രമം. കോളേജിൽ എസ് എഫ് ഐ പ്രവർത്തകർ നടത്തിയ പ്രകടനത്തിന് നേരെ ക്യാമ്പസ് ഫ്രണ്ട് നടത്തിയ ആക്രമണത്തിന് പിന്നാലെയായിരുന്നു സജിത്തിന് നേരെ ആക്രമണം. കോളേജിൽ നിന്നും വീട്ടിലേക്ക് പോകും വഴി ക്യാമ്പസ് ഫ്രണ്ട് ഏരിയ പ്രസിഡന്റ് ബി കെ നിയാസ്, സെക്രട്ടറി റിയാസ്, നജീബ്, നജി അൻസാരി, അൻഷാദ് എന്നിവർ ചേർന്ന് വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. ആക്രമണത്തിൽ 19 വെട്ടേറ്റ സജിത്തിന്റെ ഇടത് കൈപ്പത്തി അറ്റുപോയി. പിന്നീട് ശസ്ത്രക്രിയയിലൂടെ കൈപ്പത്തി തുന്നിച്ചേർത്തു. പ്രതികളിൽ ഒരാളായ ബി കെ നിയാസ് ഇതിനിടെ സി പി എമ്മിൽ ചേർന്നു. തന്നെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ 4ാം പ്രതിയായ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകൻ പാർട്ടി അംഗമായത് ചൂണ്ടിക്കാണിച്ച് സജിത്ത് സി പി എം ജില്ലാ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും പരാതി നൽകി. തുടർന്ന് പാർട്ടി നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ബി കെ നിയാസിനെ അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. കേസ് ദുർബലപ്പെടുത്തി ശിക്ഷാ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാനാണ് സി പി എമ്മിൽ അംഗമായതെന്ന് ആരോപണമുയർന്നിരുന്നു. വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ അറസ്റ്റിലായ നിഖിൽ തോമസിന്റെ അടുത്ത സുഹൃത്താണ് കെ ബി നിയാസ്. നിഖിൽ തോമസുമായുള്ള അടുപ്പത്തെ തുടർന്ന് പലതവണ പോലീസ് ഇയാളെ ചോദ്യം ചെയ്തിരുന്നു. സജിത്തിനെ വധിക്കാൻ ശ്രമിക്കുകയും കൈപ്പത്തി വെട്ടിമാറ്റുകയും ചെയ്ത കേസിൽ 6 പ്രതികൾക്കും 7 വർഷം തടവും 25,000 രൂപ വീതം പിഴയുമാണ് കോടതി വിധിച്ചത്. വളരെ എല്ലാ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുള്ള എല്ലാ തെളിവുകളും അതിൻ്റെതായ അർത്ഥത്തിൽ അപ്രീഷിയേറ്റ് ചെയ്താണ് ഇപ്രകാരം ഒരു വിധി വിധിക്കാൻ ഇടയായിട്ടുള്ളത്. എസ് എഫ് ഐയുടെ ഒരു നേതാവായി പ്രവർത്തിക്കുന്ന സഹിത്തിനോടുള്ള രാഷ്ട്രീയ വിരോധം കൊണ്ടാണ് ഇപ്രകാരം ഒരു അക്രമം നടത്തി അദ്ദേഹത്തെ വകവരുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇപ്രകാരം അദ്ദേഹത്തെ കൊല ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. പിഴത്തുക സജിത്തിന് കൊടുക്കാനും കോടതി ഉത്തരവിട്ടു. ശിക്ഷ ഒരേ സമയം അനുഭവിക്കണം. ഏഷ്യനെറ്റ് ന്യൂസ്, ആലപ്പുഴ.